بسم الله الرحمن الرحيم. വീടിനു വേണ്ടിയുള്ള ഒരുപാട് ആഗ്രഹവും അഭിലാഷവുമായി നടക്കുന്ന നാം അങ്ങനെ നല്ലൊരു വീട് പണിയണമെന്നുള്ള ഒരു ആഗ്രഹവും നമ്മുടെ വീട് സമാധാനമുള്ള ഒരു വീടാകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ അത് ആകണമെന്നില്ല, നാം ഉദ്ദേശിച്ച നിലയിൽ നമ്മുടെ വീടാകണമെന്നില്ല. അപ്പൊ അള്ളാഹു നമ്മുടെ ഭവനങ്ങളെ സമാധാനമുള്ള ഭവനങ്ങളാക്കി തീർക്കട്ടെ. കയറുമ്പോൾ മനസ്സമാധാനമുള്ള, മനസ്സിന് കുളിർമയുള്ള ഭവനങ്ങളാക്കി അള്ളാഹു സ്വസ്ഥതയുള്ള ഭവനമാക്കി തരട്ടെ. വീടില്ലാത്തവർ ആഗ്രഹം സഫലീകരിക്കണം. വീട് വേണോ? ഇൻഷാ അല്ലാ വീട് വേണോ? വീടില്ലാത്തവർക്ക് ഭവനം, അതിന് പ്രത്യേകിച്ച് ആയത്തോ അദീസും ഇന്നേ വരെ ജിബ്രിയിൽ ഇറക്കി തന്നിട്ടില്ല. പിന്നെ എന്നാലും ഈ വിനീതന്റെ യാത്രയിൽ മലബാർ ഏരിയയിലെ ഒരു മഹാൻ, തമിഴ്നാട്ടിൽ ഹസ്രത്തായിട്ട് വലിയ ബെഡാ മുദരിസായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചപ്പോ അദ്ദേഹം ഒരു ദിക്കർ പറഞ്ഞു തന്നു. വീടിന് വേണ്ടിയിട്ടല്ല, ദുനിയാവിലെ സകല സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേണ്ടി ഒരു ദിക്കർ. ഇൻഷാല്ലാ ചെല്ലുവോ? സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, വീട് ഒരു സൗഭാഗ്യമാണ്, സാലിഹത്തായ ഒരു പെണ്ണ് സൗഭാഗ്യമാണ്, സുന്ദരമായ വാഹനം, ആഡംബരമാണെങ്കിലും നല്ല വാഹനം, നമ്മുടെ കയ്യിലുള്ള കാശിന് സീസിട്ടല്ല, നല്ലൊരു വാഹനം എടുക്കലെന്ന് പറയുന്നത് അത് നല്ലതാണ്. നല്ലൊരു അയൽവാസി കിട്ടുക എന്നുള്ള ഒരു ദുനിയാവിലെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയത്തിൽ പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പോ ദുനിയാവിലെ സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് കൂടാൻ നിങ്ങൾ സുബൈ നമസ്കാരത്തിന് ശേഷം യാ ജാമിഉ യാ അല്ലാ 114 പ്രാവശ്യം ചൊല്ലണം ഇജാസത്ത് പ്രകാരം. ഇൻഷാ അല്ലാ യാ ഒന്ന് പറഞ്ഞ ജാമിദ ടീച്ചർ ഒന്നുമല്ല, യാ ജാമിഉ, ആ യാ ജാമിഉ യാ അല്ലാ. ജാമിഉ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കൂടുക, സൗഭാഗ്യങ്ങൾ മുഴുവൻ അത് വേണം ദുനിയാവിൽ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, ആദ്യം ദുനിയാവിലെ ജീവിതം പിന്നെയാണ് ആഖിറത്തിലെ ജീവിതം. അതുകൊണ്ട് ഇവിടെ എല്ലാം വേണം. ആരുടെ മുമ്പിൽ നമ്മൾ ഇജ്ജത്ത് പണയം വെക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ. അപ്പോ യാ ജാമിഉ യാ അല്ലാ 114 പ്രാവശ്യം, 1.5 മിനിറ്റ് മതി. ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ, വെറുതെ ഇൻഷാ അല്ലാ ആകരുത്, ഇൻഷാ അല്ലാ. നാളെ വല്ലാഹി സത്യം ഒരൊറ്റ ഒരെണ്ണം ചൊല്ലൂല, കാര്യം പഹയൻ സമ്മതിക്കൂല, ഷെയ്ത്താൻ സമ്മതിക്കൂല. പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചൊല്ലും, ദുനിയാവിന്റെ കാര്യമല്ലേ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ ഭവനം സമാധാനം നഷ്ടപ്പെട്ടു ബറക്കത്തുള്ള ഭവനമാകാൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താറിയോ? എന്താണ്? ഹൃദയ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ വീട്ടിൽ താമസിക്കുന്നവർ ഹൃദയ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനെ കൊണ്ട് മനപ്പൊരുത്തം ഇല്ല, ഭർത്താവ് ഭാര്യയെ കൊണ്ട് മനപ്പൊരുത്തം ഇല്ല, മാതാപിതാക്കൾ മക്കളെ കൊണ്ട് മനപ്പൊരുത്തം ഇല്ല, മക്കൾക്ക് മാതാപിതാക്കളെ കൊണ്ട് മനപ്പൊരുത്തം ഇല്ല, അല്ലേ? ഹൃദയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് വിശ്വസ്തത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അശുദ്ധി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വഞ്ചനയാണ് ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അശുദ്ധി. നമ്മുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണ്? ജുമായ്ക്ക് ഇവിടെ ഇരിക്കുന്നെങ്കിലും പ്രഭാഷണം ഞാൻ നടത്തുന്നെങ്കിലും എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ കുശുമ്പ്, കുന്നായ്മ, ദേഷ്യം, വാശി, പക, അല്ലെ, വഞ്ചന, ചതി, ഇങ്ങനെ 1000 അല്ലെ തെറ്റുകളുടെ പാപങ്ങളുടെ ഒരു മൈതാനമാണ് ഹൃദയം. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, പച്ചില കാട്ടിൽ പറക്കും കിളികളൻ കൊച്ചു കൈ തണ്ടിൽ കളിച്ചിടുന്നു, പൊൻപ്രഭ ചിമ്മുന്ന തുമ്പികൾ എൻ മുഖം ചുംബിച്ച് മുമ്പിൽ പറന്നിടുന്നു, ആയവ ഇന്നെന്നെ കാണുമ്പോൾ പേടിച്ച് പായുന്നു ഞാൻ ഇത്ര പാപിയെന്നോ. അല്ലെ, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോ, ഉമ്മാന്റെ മടിത്തട്ടിൽ ജീവിച്ചിരുന്നപ്പോ, കുഞ്ഞിളം പൈതലായിരുന്നപ്പോ, ഉമ്മ നമുക്ക് വേണ്ടി മുട്ട റോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് വായിലോട്ട് വെച്ച് പുറത്തിരുന്നാണ് കുട്ടികളെ തീറ്റിക്കാറുള്ളത്. അല്ലെ, പുറത്ത് അത് കണ്ട മോനെ, ഇത് കണ്ട മോനെ, അമ്പിളിമാവനെ കണ്ടോ, ചന്ദ്രനെ കണ്ടോ, സൂര്യനെ കണ്ടോ, ഇങ്ങനെ പറഞ്ഞ് തീറ്റിക്കുമ്പോ നമ്മുടെ മുമ്പിലേക്ക് ആരൊക്കെ വരും? പച്ചില കാട്ടിൽ പറക്കും കിളികളൻ കൊച്ചു കൈ തണ്ടിൽ കളിച്ചിടുന്നു, പൊൻപ്രഭ ചിമ്മുന്ന തുമ്പികൾ എൻ മുഖം ചുംബിച്ച് മുമ്പിൽ പറന്നിടുന്നു. കാക്കകൾ വന്നിരിക്കും അല്ലേ, കാക്കകൾ, ഇന്ന് മുസ്ലിം കാക്ക അല്ല, സാധാ കാക്കകൾ, പ്രാവുകളൊക്കെ കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അടുത്തൊക്കെ വന്ന് നിൽക്കും അല്ലെ. എന്നാൽ ഇന്ന് ഇന്ന് നമുക്ക് താടിയായി, ഇന്ന് നമുക്ക് മീശയ്ക്ക് കട്ടി വന്നു, നെഞ്ചിന് വിരിവ് വന്നു. ആയവ ഇന്നെന്നെ
കാണുമ്പോൾ പേടിച്ച് പായുന്നോ ഞാനിത്ര പാപിയെന്നോ. ഇന്ന് ഞാൻ വലിയ ആരോഗ്യ ദൃഢഗാത്രനായി. ഇന്ന് നിങ്ങൾ ജുമായ്ക്ക് ശേഷം മട്ടൻ ബിരിയാണി വീടിന്റെ പുറത്ത് ഉമ്മറപ്പൊടിയിരുന്ന് കഴിച്ചാൽ പോലും വല്ലാഹി സത്യം ഒരൊറ്റ കാക്കയും അങ്ങോട്ട് വരൂല. എന്താ നിന്റെ ഹൃദയത്തിൽ അത്ര കണ്ട് കുശുംബും കുന്നായ്മയും ദേഷ്യവും വാശിയും പകയും. കുഞ്ഞിളം പൈതലായിരുന്നപ്പോ നിന്റെ ഹൃദയം നിഷ്കളങ്കമായിരുന്നു അല്ലേ? കുഞ്ഞിളം പൈതലായപ്പം നിന്റെ ഹൃദയം നിഷ്കളങ്കമായി. അതുകൊണ്ടാണ് ഹജ്ജിന് പോയുടെ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ ഉമ്മ പ്രസവിച്ച അന്നത്തെ പ്രതിഫലം. രണ്ടാമത്തെ ദിവസത്തെ പ്രതിഫലല്ല, രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ഉമ്മാന്റെ കുശുമ്പ് അവന്റെ മനസ്സിലേക്ക് കയറിപ്പോവും, വാപ്പാന്റെ കുത്തിത്തിരിപ്പ് അവന്റെ മനസ്സിലേക്ക്. രണ്ടാമത്തെ ആ സ്പോട്ടിലുള്ള പ്രതിഫലം ഇറങ്ങി വരുമ്പോൾ ഉള്ള നിഷ്കളങ്ക ഹൃദയത്തോടെ. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നിഷ്കളങ്കത കിട്ടണമെന്നില്ല. അതാ പ്രതിഫലം ഒന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്ന് വഞ്ചനയില്ലാത്ത ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുക. ഒരു വീട്ടിൽ വഞ്ചനയുണ്ടോ ആ വീട്ടിൽ ബറക്കത്തേ ഇല്ല അല്ലേ? ഭാര്യയെ സംശയം ഭർത്താവിന്, ഭർത്താവിന് സംശയം ഭാര്യയെ, മാതാപിതാക്കളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കൊച്ചുകുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഭാര്യയുടെ ഭാര്യ ഭർത്താവിന്റെ സ്വത്തുകൾ മോഷ്ടിക്കുക, അവർക്ക് എത്ര ചെലവിന് കൊടുത്താലും മനസ്സിന് ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഹദീസിന്റെ ഏത് ഗ്രന്ഥങ്ങൾ പരതി നോക്കിയാലും ബാബു ഇദാ ലം യുൻഫിഖു റജുലു ഫലിൽ മർഅതി അൻ തഉഖുദ ബിഗൈരി ഇൽമിഹി മാ യക്ഫീഹാ വവലദിഹാ ബിൽ മഅറൂഫ് വവലദിഹാ ബിൽ മഅറൂഫ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒരു അധ്യായം തന്നെയുണ്ട്, ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കാശടിച്ചു മാറ്റാമോ ഇല്ലയോ എന്ന് പറയുന്ന ആ ഹദീസിന്റെ ഒരു അധ്യായം തന്നെ അങ്ങനെയാണ് അതിന്റെ പേര്. അതിലൊരു ഹദീസ് കാണാം. ഒരു ദിവസം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക് അബു സുഫിയാന്റെ ഭാര്യയായ ഹിന്ദി എന്ന് പറയുന്ന പെണ്ണ് ഓടി വരികയാണ്. യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീയുൻ. നബിയെ എന്റെ ഭർത്താവ് അറുപിശുക്കനാണ് നബിയെ. ലൈസ യുഅതീനി മാ യക്ഫീനി വവലദി ഇല്ലാ അതഖുദ വഹുവ ലാ വഹുവ വഅഖദ്തു മിൻഹു വഹുവ ലാ യഅലം. അവൻ എനിക്കും എന്റെ കുട്ടിക്കും മതിയായ ചെലവിന് ഭക്ഷണം തരുന്നില്ല. അതായത് നമ്മുടെ പരിപാടി 300 രൂപ ഒരു ദിവസം ചെലവാകുമെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് എസ്കേപ്പ് അടിക്കുന്ന പരിപാടി. അങ്ങനെയാണ് നബി, എനിക്ക് തികയുന്നില്ല എന്റെ കുട്ടിക്കും തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ അവന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ പണപ്പെട്ടിയിൽ നിന്ന് മെല്ലെ മെല്ലെ വലിക്കാറുണ്ട് നബി. അത് കുഴപ്പമുണ്ടോ? ആദരവായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഖുദീമാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്. പെണ്ണേ നിനക്ക് എത്ര ചെലവിന് നിനക്ക് സമ്പത്ത് വേണമോ നിന്റെ കുട്ടിക്കും മതിയാകുന്ന നിലയിൽ അവന്റെ പോക്കറ്റിൽ നിന്ന് നീ മോഷ്ടിച്ചോ. നബിയുന റസൂലുള്ളാഹി ഷർട്ട് വരുമ്പോൾ സൂക്ഷിച്ചു വേണം. നല്ലതാണ്, നല്ല ശീലമാണ്, നല്ല വലിക്കുന്നൊക്കെ നല്ലതാണ്. സമ്പാദ്യത്തിന് വേണ്ടി ഭർത്താവ് ഇല്ലാതിരിക്കുമോ എന്നാ 10,000 രൂപ മാഷ. അങ്ങനത്തെ സ്ത്രീകളാണ് ഓക്കെ. ഇത് നമ്മളെല്ലാം കൊണ്ടിട്ട് കൊടുത്തു എന്നിട്ടും മോശമായിട്ട് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വഞ്ചനയുള്ള ഹൃദയത്തിന്റെ ഉടമകൾ വീട്ടിൽ ജീവിക്കുന്ന കാലത്തോളം വല്ലാഹി സത്യം ആ വീട്ടിൽ ബർക്കത്തുണ്ടാവൂല എന്ന് കരുതി ഭാര്യ തലക്കല്ലുണ്ട. നമ്മളെ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് മഠങ്ങളിലേക്ക് പോകാറുണ്ട്, ദുർമന്ത്രവാദികളെ കാണാറുണ്ട്, സ്വസ്ഥതയില്ല, സമാധാനമില്ല. അയാൾ കണക്കിട്ട് നോക്കിട്ട് പറയും നിന്റെ കന്നിമൂല പോയി പറയാറില്ലേ. ആ റൂം തെക്കോട്ട്, ബാത്റൂമിന്റെ ടാങ്ക് വടക്കോട്ട്, ഇതെങ്ങനെ ശരിയാവും? ഈ വാതിൽ മാറ്റി, ആ വാതിൽ മാറ്റി, സിറ്റൗട്ട് പുറകിലോട്ട്, ഹാള് പിന്നിലോട്ടാക്ക്, ഇങ്ങനൊക്കെ പറഞ്ഞ് എല്ലാം മാറ്റും. ഒരു 10,000 രൂപ ചെലവഴിക്കും. എന്നിട്ടും സമാധാനം മാറുന്നില്ല. എങ്ങനെ സമാധാനം മാറും? ഭൂമിയുടെ ദോഷം കൊണ്ടല്ല, വീടിന്റെ ദോഷം കൊണ്ടല്ല, ദോഷം നിന്റെ ഹൃദയത്തിലാണ്. അൽ ബൈത്തുൽ ലദീ തകൂനു ഫീഹിൽ ബറക ലാ തകൂനു ഫീഹിൽ അൽ ബൈത്തുൽ ലദീ തകൂനു ഫീഹിൽ ഖിയാന ലാ തകൂനു ഫീഹിൽ ബറക. ആരുടെ ഹൃദയം വീട്ടിലുള്ളവർ വഞ്ചനയുടെ ഹൃദയത്തോടു കൂടിയാണ് കഴിയുന്നതെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കൾ വെറുതെ ആരെങ്കിലും നമ്മുടെ ചെലവിൽ കഴിയുന്നവരുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ വഞ്ചനയും ചതിയും കുശുംബം കുന്നായ്മയും വാശിയും ദേഷ്യവും പാരവയ്പ്പും ഉണ്ടെങ്കിൽ വല്ലാഹി സത്യം നീ എത്ര ജോത്സ്യനെ കണ്ടാലും എത്ര മഠങ്ങളിൽ പോയി സുജൂദ് ചെയ്താലും നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാക്കൂല. ഈ ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ തട്ടിയിട്ട് ഉണ്ടാവും അല്ലെ? സമാധാനമില്ല. എങ്ങനെ സമാധാനമില്ല? ഹൃദയത്തിൽ വഞ്ചന കൂടി. അപ്പൊ ഒന്നാമത്തെ കാര്യം ഹൃദയ ശുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അത് അമീമറിന്റെ അറിയില്ല, വിശുദ്ധി ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം നബി തങ്ങൾ ഒരു സഹാബിയെ കണ്ടപ്പോ പറഞ്ഞു, അയാൾ സ്വർഗത്തിലാണ്. ആ സഹാബി മറ്റുള്ള സഹാബാക്കൾക്ക് അത്ഭുതകരമായി, എന്താണ് അദ്ദേഹം ഇത്ര വലിയ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ അദ്ദേഹം ചെയ്യുന്നുള്ളു, പിന്നെന്താണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഹൃദയമുണ്ട്. എങ്ങനത്തെ ഹൃദയം? ആരോടും എനിക്കൊരു പകയില്ല, ആരോടും എനിക്കൊരു വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല. അങ്ങനത്തെ ഒരു മനസ്സുണ്ടോ? ഉണ്ടോ? ഇന്ന് കലാമേളയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന കുട്ടികൾ അവനേക്കാളും ഫസ്റ്റ് എനിക്ക് മേടിക്കണം, അതാണ് ഹൃദയത്തിൽ. അല്ല, ജുമാസ്കാരം ഒന്നുമല്ല, ഇവനേക്കാളും പോയിന്റ് എനിക്ക് മേടിക്കണം, എന്റെ സ്കൂളിൽ മേടി. ഇങ്ങനത്തെ ചിന്തയിലാണ്, വാശിയാണ്, നല്ലതാണ് വാശിയാണ്. ഒരുത്തനെ ചതിച്ചിട്ട് നമുക്ക് നേടാൻ കഴിയില്ല. അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ, എല്ലാരെയും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ പറയാത്ത പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. ഇഖ്ലാസോടുകൂടി പങ്കെടുത്ത് അള്ളാഹു ബറക്കത്ത്. ഇൻഷാല്ലാഹ് വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ട് കോലാഹലങ്ങൾ നീട്ടേണ്ട, അതൊക്കെ ഹറാമാണ്. അത് പഠിപ്പിക്കുന്ന സാറന്മാരും അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ഹറാമ. പറയേണ്ടത് അത് പറയണല്ലോ അല്ലെ. ഇസ്ലാമിലെ കലാവിനോദം എന്ന് പറയുന്നത് ആ പ്രോത്സാഹിക്കപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാത്ത കാര്യങ്ങളല്ല. കലാവിനോദമൊക്കെ ഇഷ്ടം പോലെ ഒരുപാട് ഒരു കെട്ടുകണക്കിന് ഹദീസുകൾ പറയാറുണ്ട്. കലകള്, പാട്ട് എല്ലാം സഹാബാക്കളുടെ വിധങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. പിന്നെ അതിലേക്ക് ഹറാമിനെ കൂട്ടിക്കലർത്തി ഇന്നത്തെ ലോകം അങ്ങനെയായിപ്പോയി എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ആകണമെന്നല്ല പറയും. നമ്മുടെ തക്വ നമ്മൾ പരമാവധി പിടിച്ച് അള്ളാഹു കബൂൽ ചെയ്യുമാറാട്ടെ. ഏതായാലും ഹൃദയം നന്നായാൽ വീട് നന്നാവും. അല്ലാഹു സത്യം. يوم لا ينفع مال ولا بنون إلا من أتى الله إلا من أتى الله بقلب سليم. ദുനിയാവിൽ ഹാജിയാരാണ്, ഉംറ എല്ലാ മാസവും ചെയ്യുന്നവരാണ്. താടിക്ക് കുറവില്ല, കമ്മീസിന്റെ നീളത്തിന് കുറവില്ല, ഷാളിന്റെ നീളത്തിന് കുറവില്ല, തൊപ്പിയുടെ നീളത്തിന് കുറവില്ല, തസ്ബീഹുമാൽ ആയിരത്തിന്റെ മുത്ത ഒക്കെ ശരിയാണ്. പക്ഷെ നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യം നന്നാകണം, ഹൃദയം. ആരോരുമില്ലാത്ത ഒരു കാലഘട്ടം. ഇപ്പൊ സഹായിക്കാൻ നീ ഒന്ന് രോഗിയായി കഴിഞ്ഞാൽ പള്ളിയിൽ ജുമായ്ക്ക് രണ്ട് പിരിവെടുത്താൽ നിന്റെ കാര്യം നടക്കും. തളർവാദം പിടിച്ചാൽ, എവിടെങ്കിലും അപകടം പറ്റിയാൽ നിന്നെ 100 പേർക്ക് സഹായിക്കാൻ കാണും. പക്ഷെ നാളെ ഒരു സമയം വരും, മക്കളോ സമ്പത്തോ ആരും നിനക്ക് ഉപകരിക്കാത്ത കാലഘട്ടം. അന്ന് നിന്റെ ഹൃദയ സാന്നിധ്യത്തോടെ നല്ല മനസ്സിന്റെ ഉടമയായി റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്നവന് മാത്രമാണ് വിജയം എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ദിക്റും പോയി, നിസ്കാരം പോയി, എല്ലാം പോയി.